കണ്ടന്റ് പുതിയ സ്വാഗതം. 2022 ഏറ്റവും കൂടുതൽ വോട്ടഡ് പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ ആയ ലോയിഡിന്റെ 7.5 വരുന്ന എലാന്റെ സെമിഓട്ടോമാറ്റിക് സീരീസ് ആണ് ഞങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് പോണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഈ ഒരു മോഡലിന്റെ മോഡൽ നെയിം വരുന്നത് GL WMS75AVGEL എന്നാണ് ഇതിന്റെ മോഡൽ നെയിം വരുന്നത്. ലോയിഡ് കമ്പനിയുടെ 7.5 വരുന്ന സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണിത്. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോ ആദ്യം തന്നെ ഇതിന്റെ സ്റ്റാർ റേറ്റിംഗ് നമ്മൾ നോക്കണേ. ഇത് 5-star റേറ്റിംഗ് വരുന്ന സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ്. 5-star റേറ്റിംഗ് വരുമ്പോ തന്നെ കറന്റ് കൺസംപ്ഷൻ കാര്യങ്ങളൊക്കെ വളരെ കുറവ് മാത്രമാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എടുക്കുള്ളൂ. ഇനി പറയാനുള്ളത് ഇത് വാറന്റിയാണ്. പ്രൊഡക്റ്റിന് 2 വർഷത്തെ കമ്പനി വാറന്റിയാണ് ഈ മോഡൽ കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇതിന്റെ മോട്ടറിന് വാഷിംഗ് മോട്ടറിന് 5-year വാഷിംഗ് മോട്ടർ വാറന്റി വരുന്നുണ്ട്. നമ്മളൊരു ഫുള്ളി ഓട്ടോമാറ്റിക്കിൽ കണ്ടിട്ടുള്ള സെയിം ഡോർ ലിസ്റ്റ് ആണ് ലോയിഡ് കമ്പനിക്ക് സെമി ഓട്ടോമാറ്റിക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനൊക്കെ ഡോർ നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ടോ, നോർമൽ ടൈപ്പ് വരുന്ന ഡോറുകളാണ് വരുന്നത്. പക്ഷെ ലോയിഡ് കമ്പനിയുടെ ഈ 7.5 വരുന്ന ഈ ഒരു മോഡലിന്റെ ഡോർ എന്ന് പറയുന്നത് സോഫ്റ്റ് ഡോർ ആണ്. ഇതിന്റെ വാഷറിന്റെയും സ്പിന്നറിന്റെയും 2 ഡോറുകൾ എന്ന് പറയുന്നത് നമുക്ക് സ്ലോ ആയിട്ട് വന്നറിയുള്ളൂ. അതുപോലെ തന്നെ ഡബിൾ ലെയർഡ് ഗ്ലാസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുമ്പോ ടഫൻഡ് ഗ്ലാസും കൂടിയാണ്. 3 ഫീച്ചേഴ്സ് വരുന്ന നമുക്ക് ഡോറാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ട് നമുക്കൊരു വീൽ വരുന്നുണ്ട്. പൊതുവെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് മിക്ക മോഡൽസുകൾക്കും വീലുള്ള മോഡൽസ് വളരെ കുറവാണ്. പക്ഷെ ലോയിഡിന്റെ ഈ 7.5 വരുമ്പോ ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ട് ഒരു വീൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൂവ് ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലൊക്കെ നോർമൽ സെമി ഓട്ടോമാറ്റിക്കിൽ നമുക്ക് ഈ ഒരു ഡ്രയർ എന്ന് പറയുന്നത് സാധാ ഒരു ഡ്രയർ ഡ്രം മാത്രമാണ് വരുള്ളൂ. പക്ഷെ ലോയിഡിന്റെ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്കൊരു 360 ഡിഗ്രി വരുന്ന ഷവർ വാഷറും കൂടി വരുന്നുണ്ട്. ഈ ഷവർ വാഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാ ഒരു അതിന്റെ വാഷ് അതിൽ നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തുണികൾ നമ്മൾ ഉണക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രയറിലേക്ക് മാറ്റും. ഈ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ ക്ലോത്തിലൊക്കെ നമുക്ക് ചെറിയ ഇതിൽ ഈ പൗഡറിന്റെ അംശം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള തുണികളെ നമുക്ക് ഈ ഡ്രയറിലേക്ക് ഇടുന്നതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു വാഷർ ഷവറിൽ കൂടെ കടത്തി വിട്ട് നമ്മൾ വാഷ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ആയി കിട്ടും. നമുക്കൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഇതിന്റെ വാഷിംഗ് ടൈമർ എന്ന് പറഞ്ഞാൽ പൊതുവെ മിക്ക സെമി ഓട്ടോമാറ്റിക്കിൽ നമ്മൾ ഒരു 15 മിനിറ്റ് ആയിരിക്കും ടൈം കൊടുക്കുക. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 35 മിനിറ്റ് വരെയാണ് നമുക്ക് വരാം. പക്ഷെ ലോയിഡിന്റെ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ 40 മിനിറ്റ് നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു 40 മിനിറ്റ് ടൈം കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ 40th മിനിറ്റ് തൊട്ട് ഏകദേശം നമുക്ക് ഈ 15th മിനിറ്റിലാണ് ഇതിന്റെ വാഷിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങുക. അതുവരെ നമുക്ക് ശരിക്കും തുണികൾ നമ്മുടെ ഇതിട്ട് കുതിർത്തി അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഡിറ്റർജന്റ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നല്ല രീതിയിലുള്ള ആ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം കാര്യങ്ങൾ കമ്പനി കൊടുത്തിരിക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷിംഗ് കുറച്ചുകൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇതിന്റെ സെമി ഓട്ടോമാറ്റിക്കും ഇതിന്റെ മാജിക് ഫിൽട്ടർ വരുന്നത്. പൊതുവെ നമുക്കറിയാം പല വാഷിംഗ് മെഷീനിലും നമുക്ക് ജസ്റ്റ് ഒരു തുണി പോലത്തെ ഒരു ഇത് മാത്രമാണ് അതിന്റെ ഈ മാജിക് ഫിൽറ്റർ ആയിട്ട് വരാനുള്ളൂ. പക്ഷെ ലോയിഡിന്റെ ഈ ഒരു കമ്പനിയിൽ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി വരുന്ന മാജിക് ഫിൽറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പൊ തുണികളിലൊക്കെ ഉണ്ടാവുന്ന ആ പിൻ നൂല് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു മോഡലിന്റെ മോട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഡ്യൂറബിൾ ടൈപ്പ് വരുന്ന മോട്ടറാണ്. ഈ ഒരു മോട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫീൽഡ് വരുന്ന മോട്ടറാണ്. അതുകൊണ്ട് തന്നെ മോട്ടറിന്റെ സൈഡിലായിട്ട് കുറച്ചും കൂടി കവേഡ് ഉണ്ടോ എന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു റൗണ്ട് ബാലൻസ് സിസ്റ്റം ആയി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മോട്ടർ മാറിപ്പോവുക ഇങ്ങനെയുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന് വരില്ല. അടുത്തായിട്ട് വരുന്നതാണ് നമ്മൾ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വാഷിംഗ് പ്രോഗ്രാമിൽ പെട്ടെന്ന് കറണ്ട് പോയി, ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കറണ്ട് വരുമ്പോൾ വീണ്ടും ആ എവിടെയാണോ ആ ടൈമർ നിന്നിക്കണത് അവിടെ നിന്ന് തന്നെയായിരിക്കും വീണ്ടും സ്റ്റാർട്ട് ആവും. അങ്ങനെ ഒരു പ്രോസസ്സ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇലക്ട്രോണിക് മെക്കാനിക്കൽ ടൈമർ എന്നാണ് പറയാ. അപ്പൊ ആ ഒരു ടൈമിംഗ് സിസ്റ്റം നമുക്ക് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുന്നുണ്ട്. ഇനി പറയാൻ പോണത് നമ്മുടെ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വരണേ. ഇത് നമുക്ക് തികച്ചും റോബോട്ടിക് മാനുഫാക്ചറിംഗ് ആണ് ഇതിൽ വരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന മെയിൻ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ റേഷ്യം വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് വാങ്ങും. ഇനി ഈ ഒരു 7.5 സെമി വാഷിംഗ് മെഷീൻ പ്രൈസ് ആണ് നമ്മൾ പറയാൻ പോണേ. ഇതിന്റെ MRP പ്രൈസിംഗ് വരുന്നത് 18,155 ഇതിന്റെ MRP പ്രൈസ് വരുന്നത്. മാർക്കറ്റിൽ നമുക്കൊരു മോഡൽ 13,900 പ്രൈസിംഗ് റേഞ്ചിലൊക്കെ നമുക്കൊരു മോഡൽ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഉള്ള കളേഴ്സ് നമുക്ക് ഇന്ന് വരുന്നുണ്ട്. ബ്ലാക്ക്, റെഡ്, അതുപോലെ തന്നെ പല ടൈപ്പ് കളർ വേരിയന്റ് ആയിട്ടും നമുക്കൊരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 7.5 നമുക്ക് 8, 9 kg വരെയുള്ള മോഡൽസ് നമുക്ക് ഇന്ന് ഈ ഒരു എലാന്റെ സീരീസിൽ നമുക്ക് ഇന്ന് ലോയിഡിൽ അവൈലബിൾ ആണ്. ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ പോയിന്റ് എന്ന് പറയുന്നത് 3-pin ടൈപ്പ് വരുന്ന നോർമൽ പോയിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാന്നാണ്.
നമ്മളിതിൽ രണ്ട് വാട്ടർ ഇൻലെറ്റ് വരുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഇൻലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ചൂടുവെള്ളത്തെ ഉപയോഗിക്കാനാണ്. ഒരു നോർമൽ ചൂടുവെള്ളമൊക്കെ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് കടത്തി വിട്ട് നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്തെടുക്കാം. ഇനി രണ്ടാമതായി വരുന്നതാണ് വാഷിംഗ് ആൻഡ് സ്പിന്നിങ്. വാഷിംഗ് സ്പിന്നിലേക്ക് നമുക്ക് വെള്ളം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻലെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കണേ. ഇനി നമ്മൾ വാഷിംഗ് ചെയ്യുമ്പോൾ ഇത് വാഷിംഗ് പ്രോഗ്രാമിലേക്ക് മാറ്റിയിടണം. സ്പിന്നിലേക്കാണ് വെള്ളത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്പിന്നിലേക്ക് നമുക്ക് മാറ്റിയിടാം. അപ്പൊ ആദ്യമേ നമുക്ക് വാഷിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം അതിന്റെ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി വരുന്നതാണ് ഇതിന്റെ വാഷിംഗ് ടൈമർ. നമ്മൾ ആദ്യമേ പറഞ്ഞു 40 മിനിറ്റ് ആണ് ഇതിന്റെ ടൈം കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. അപ്പൊ ഈ 40 മിനിറ്റിൽ നമുക്ക് ഇതിൽ ആദ്യം ഇത്രയും ടൈം നമുക്ക് ഇതിന്റെ ഡിറ്റർജന്റ് മിക്സ് ചെയ്തിരിക്കും. അതിനുശേഷം നമുക്ക് തുണികളൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കും. 15-ാമത്തെ മിനിറ്റിലാണ് ഇത് വാഷിംഗ് തുടങ്ങുക. 15-ാമത്തെ മിനിറ്റിൽ വാഷിംഗ് തുടങ്ങി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഓഫ് ആയി കഴിയുമ്പോൾ അതൊരു ബസർ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമതായി വരുന്നതാണ് ഇതിന്റെ വാഷിംഗ് സെലക്ടർ. ഇതിൽ നമുക്ക് 4 പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഒന്ന് ജെന്റിൽ, കട്ടി കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജെന്റിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതെല്ലാം നോർമലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ജീൻസ് പോലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ട്രോങ്ങിൽ ഉപയോഗിക്കാം. ഒന്നും കൂടി കട്ടി കൂടിയതൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രോങ്സ്റ്റിലും കൂടി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നോർമൽ ഒരു വാഷിംഗിൽ നമുക്ക് നോർമലേക്ക് നമുക്ക് നോർമൽ പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാഷിംഗ് ടൈമർ ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ 40 മിനിറ്റ് നമുക്ക് ടൈം ചെയ്യാം. ഇനി വരുന്നതാണ് ഇതിന്റെ ഡ്രൈയിങ് സെലക്ടർ. ഇതിൽ നമുക്ക് ഒന്നിപ്പോ നമ്മൾ ആദ്യം ഒരു വാഷിംഗ് ചെയ്യുമ്പോൾ വാഷിംഗും റിൻസാണ് നടക്കുക. അപ്പൊ അതിന് നമുക്ക് വാഷിംഗ് റിൻസും പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈമിംഗ് കുറയണനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് ഓഫ് ആവും. അപ്പൊ നമുക്കൊരു 40 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ വാഷിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇനി വാഷിംഗ് ചെയ്ത് ഇതിന്റെ വാഷിംഗിലത്തെ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈ സെലക്ടറിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തുകൂടെ നമുക്ക് പോകും. അതിനുശേഷം വീണ്ടും വാഷിംഗ് പ്ലസ് റിൻസിലേക്ക് തന്നെ മാറ്റിയിടാം. ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ളത് നമ്മുടെ സ്പിന്നറാണ്. സ്പിന്നിങ് ടൈമറിൽ നമുക്ക് മാക്സിമം വരുന്നത് 10 മിനിറ്റ് ടൈമാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കണേ. അതിന് ശരിക്കും 5 മിനിറ്റ് ആയിരിക്കും ഇതിന്റെ സ്പിന്നിങ് ഡ്രൈ ചെയ്തെടുക്കുക. ഇത്രയും വരുന്നത് നമുക്ക് വെച്ചുകഴിഞ്ഞാൽ ഷിഫ്റ്റ് ഡ്രയർ ആണ്. ചെറിയ രീതിയിലുള്ള ഡ്രൈയിങ് ആദ്യം ഇതിൽ നടക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഷവർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ 10 മിനിറ്റ് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്പിന്നിൽ നമുക്ക് ടൈമറിൽ നമുക്ക് ഡ്രൈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നമുക്ക് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു നല്ല ബ്രാൻഡ് തന്നെയാണ് ലോയിഡിന്റെ ലാൻഡ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വരുന്നത്. ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പറ്റുള്ള ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒരു അടുത്ത് നല്ലൊരു വീഡിയോ കാണുമായിരിക്കും.